യുക്രൈൻ റഷ്യ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ലക്ഷക്കണക്കിന് യുക്രൈൻ ജനതയാണ് ദുരിതക്കയത്തിലായത്. യുദ്ധത്തെ തുടർന്ന് ചിലർ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. എന്നാൽ ചിലരാകട്ടെ മറ്റു രാജ്യങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് മടങ്ങി. അത്തരത്തിൽ പ്രിയപ്പെട്ട ആളെ തിരിഞ്ഞ് ഒരു യുക്രൈൻ വനിത ഇന്ത്യയിലെത്തുകയുണ്ടായി. യുദ്ധത്തെ തുടർന്ന് യുക്രൈനിലെ വീട്ടിൽ നിന്ന് പലായനം ചെയ്ത അന്ന ഹൊറോഡെസ്ക എന്ന യുവതിയാണ് തന്റെ കാമുകനെ തേടി ഇന്ത്യയിലെത്തിയത്. ഡൽഹി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ അവൾക്കായി കാമുകൻ അനുഭവ് ബാസൻ കരുതിയിരുന്ന സർപ്രൈസ് കണ്ട് യുവതി ആശ്ചര്യപ്പെട്ടു. വിമാനത്താവളത്തിൽ ഹൊറോഡെസ്കയെ സ്വാഗതം ചെയ്യാൻ കാമുകൻ അനുഭവ് ബാസൻ എത്തിയിരുന്നു. തന്നെ തേടിയെത്തിയ പ്രിയതമയെ വിവാഹമോതിരവുമായി അനുഭവ് സ്വീകരിച്ചത്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വിമാനത്താവളത്തിലെത്തിയ അന്നയ്ക്ക് മുന്നിൽ അനുഭവ് മുട്ടുകുത്തിയിരുന്ന് വിവാഹ അഭ്യർത്ഥന നടത്തി. റഷ്യ യുക്രൈൻ യുദ്ധം അവരുടെ ജീവിതത്തിൽ കരുനിഴൽ വീഴ്ത്തിയപ്പോഴും തന്റെ പ്രിയതമനെ കാണാനാകുമെന്ന പ്രതീക്ഷ അന്ന കൈവിട്ടിരുന്നില്ല. നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഏറെ ദുരിതങ്ങൾ താണ്ടിയാണ് അന്ന അനുഭവിന്റെ അടുക്കലെത്തിയത്. വിവാഹ അഭ്യർത്ഥന നടത്തിയാകും അനുഭവ് തന്നെ സ്വീകരിക്കുക എന്ന് താൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നും അവന്റെ അമ്മ പൂക്കളുമായാണ് തന്നെ സ്വാഗതം ചെയ്തതെന്നും അന്ന പറയുന്നു. 30-കാരിയായ അന്ന 2019 അവധിക്കാലം ആഘോഷിക്കാൻ ഇന്ത്യയിലെത്തിയപ്പോഴാണ് അനുഭവിനെ പരിചയപ്പെട്ടത്. ലോക്ക്ഡൌൺ സമയത്ത് മറ്റൊരു അവധിക്കാലത്ത് അന്ന ഇന്ത്യയിൽ വീണ്ടും എത്തിയപ്പോൾ പരിചയം പതുക്കെ സൗഹൃദമായും പിന്നീട് പ്രണയമായും മാറി. ഇപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം താനും അനുഭവം 3 തവണ വഴക്കിട്ടിട്ടുണ്ടെന്ന് യുവതി ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തേത് അദ്ദേഹം എന്നോട് കീവ് വിടാൻ ആവശ്യപ്പെട്ടപ്പോൾ ആയിരുന്നു. റഷ്യ ഞങ്ങളെ ആക്രമിക്കില്ലെന്ന് ഞാൻ അവനോട് തർക്കിച്ചു. രണ്ടാമത്തേത് അവൻ എന്നോട് ട്രെയിനിൽ കയറാൻ അപേക്ഷിച്ചപ്പോഴാണ്. എനിക്കതിന് ആഗ്രഹമുണ്ടായിരുന്നില്ല. 3-ാമത്തെ തവണ ഞങ്ങൾ വഴക്കിട്ടത് അദ്ദേഹം എന്നോട് ബംഗറിൽ നിന്ന് സുരക്ഷിതയായി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ്. അതിനുശേഷം ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കൂ, ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നു എന്നാണെന്ന് അന്നെ വെളിപ്പെടുത്തി. അതേസമയം റഷ്യൻ അധിനിവേശത്തിന് പിന്നാലെ 2 മില്യണിലധികം അഭയാർത്ഥികൾ പോളണ്ടിലേക്ക് എത്തിയതായി ഹ്യൂമനിറ്റേഴ്സ് വിദഗ്ധർ അമേരിക്കൻ പ്രസിഡന്റിനോട് വ്യക്തമാക്കുകയുണ്ടായി. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ പലായനമാണ് യുക്രൈനിൽ നിന്നും ഉണ്ടായതെന്നാണ് ജോൺ ബെൻ വ്യക്തമാക്കിയത്. ഇതുകൂടാതെ യുക്രൈനിലെ പ്രതിസന്ധിയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ നിലപാട് തൃപ്തികരമല്ലെന്ന് വ്യക്തമാക്കി അമേരിക്ക രംഗത്തെത്തിയിരുന്നു. എന്നാൽ റഷ്യയുമായുള്ള ചരിത്രപരമായ ബന്ധം കണക്കിലെടുക്കുമ്പോൾ അത് അതിശയകരമല്ലെന്നുമാണ് ഒരു മുതിർന്ന വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമമായ NDTV റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യയുമായുള്ള അടുത്ത ബന്ധം തുടരുന്നതിന് ഇന്ത്യയ്ക്ക് ബദലുകൾ ആവശ്യമാണെന്നും വൈറ്റ് ഹൗസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിലെ ഇൻഡോ പസഫിക് ഡയറക്ടർ വ്യക്തമാക്കി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.